91 സങ്കീർത്തനം അതിന്റെ 7 വാക്യത്തിൽ എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപ്പെടുന്ന ഒരു പ്രസ്താവന സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്താണ് നിന്നോട് അടുത്തു വരികയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്? 4 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അതിന് തൊട്ടു മുമ്പുള്ളതായ വചനഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. രാത്രിയിൽ ഭയപ്പെടുത്തുന്നതായ ഏതോ ഒരു കാര്യം, രണ്ടാമതായി പകൽ പറക്കുന്ന അസ്ത്രം, മൂന്നാമതായി ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, നാലാമതായി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം. ഈ 4 കാര്യങ്ങളെയും കുറിച്ച് പറഞ്ഞതിന് ശേഷം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇതെല്ലാം ഉണ്ട്, അത് വാസ്തവമാണ്, ശരിയാണ്, എങ്കിൽ തന്നെയും അത് നിന്നോട് അടുത്തു വരികയില്ല എന്ന്. അതേ ദൈവമക്കളെ, ഇന്ന് നാം ജീവിക്കുന്നതായ ചുറ്റുപാടുകളിൽ നമ്മെ അപകടപ്പെടുത്തുവാൻ സാധ്യതയുള്ള പല കാര്യങ്ങളുണ്ട്, പല രോഗങ്ങളുണ്ട്, പല അപകട മേഖലകളിലൂടെയാണ് നാം ഓരോ ദിവസവും സഞ്ചരിക്കുന്നത്. എങ്കിലും അവൾ ഒന്നും തന്നെ നമ്മോട് അടുത്തു വരികയില്ല എന്ന് വളരെ വ്യക്തമായി ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. അതുമാത്രവുമല്ല, ഈ പ്രത്യേക വിധത്തിലുള്ളതായ സംരക്ഷണം ലഭിക്കുന്നത് 4 സമയങ്ങളിലായിരിക്കുമെന്ന് കൂടെ ആ വചനത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു. പകലായാലും രാത്രിയായാലും ഇരുട്ടായാലും, ഇരുട്ട് എന്ന് പറയുമ്പോൾ അർദ്ധരാത്രിയായാലും നട്ടുച്ച ആയാലും, ഇങ്ങനെ 24 മണിക്കൂറും ദൈവിക സംരക്ഷണം ലഭിക്കുന്ന ഒരു ഭക്തന്റെ ആത്മവിശ്വാസത്തെ കുറിച്ചാണ് സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ നശിപ്പിക്കുന്ന മഹാമാരി അല്ലെങ്കിൽ അടുത്തു വരികയില്ല എന്ന് താൻ ചിന്തിക്കുന്നതായ ആ കാര്യം, അത് ഒരു ചെറിയ കാര്യമല്ല. അതിനാൽ അവന്റെ വലതുവശത്ത് 1000 പേരും 10000 പേരും വീഴും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ അപകടപ്പെടുത്തുന്നതായ കാര്യങ്ങൾ കൊണ്ട് 1000 10000 വീഴുമ്പോഴും ഇവിടെ ഒരു വ്യക്തി സംരക്ഷിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് ആ വ്യക്തി സംരക്ഷിക്കപ്പെടുന്നത്? നമുക്കറിയാം, അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് 91 സങ്കീർത്തനം മുഴുവൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അതത്രേ ഈ സംരക്ഷണത്തിന്റെ ഹസ്യം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളോടും ഞാൻ പറയട്ടെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, കർത്താവേ, ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ രോഗത്താൽ നിബിഡമായിരിക്കുന്ന ലോകത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ അങ്ങയുടെ തൂവലുകളാൽ ഞങ്ങളെ മറയ്ക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഉയരുമാറാകട്ടെ. ആരൊക്കെ വീണാലും, ആരൊക്കെ നിലംപരിചായാലും, ആരുടെയൊക്കെ ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ ആയ മേഖലകളിൽ തകർക്കപ്പെട്ടാലും, ദൈവത്തിന്റെ പദ്ധതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ, ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ ഉള്ളിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ, ദൈവം നിങ്ങളെ കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ ദൈവം നിങ്ങളിലൂടെ ചെയ്ത് തീർത്തിട്ടില്ല എങ്കിൽ, തീർച്ചയായും ഈ ബാധകളൊന്നും തന്നെ നിങ്ങളെ തൊടുകയില്ല. ആ ധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ബാധ നിങ്ങളെ തൊടുകയില്ല. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.